പ്രശസ്ത കവി സിപ്പി പള്ളിക്കൂടത്തിന്റെ കുട്ടന്റെ വട്ടം എന്ന കവിതയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏട്ടൻ കെട്ടിയ കുഞ്ഞിപ്പട്ട കുട്ടനുയർത്തി മാനത്ത് എട്ടും പൊട്ടും തിരിയാതങ്ങനെ വട്ടം കാറ്റത്ത് കുട്ടനുയർത്തിയ പട്ടം കാണാൻ കുട്ടികളൊക്കെ ചാരത്ത് കുട്ടികളൊക്കെ കൂട്ടം കൂടി കണ്ണുകൾ നട്ടു ദൂരത്ത് പെട്ടെന്ന് വഴി ചൂരലും ആയിട്ട് അച്ഛൻ വന്നൊരു നേരത്ത് കുട്ടൻ ഞെട്ടി കുട്ടികളോടി പട്ടം പൊട്ടി താഴത്ത് പട്ടം പൊട്ടി താഴത്ത്. കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മൺകുട്ടിയും. പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു, സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കുട്ടിപ്പുല്ല് മേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേയുന്നതിടയിൽ സുന്ദരി ഒരു മൺകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മൺകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, എന്റെ കൂടെ കാട്ടിലേക്ക് പോരാമോ? അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും പച്ച പുല്ലുകളും ഉണ്ട്. നിനക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. സുന്ദരി പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, കാണ് എന്ത് നല്ല ഭംഗി, നല്ല പഴങ്ങൾ, നല്ല നല്ല പൂക്കൾ. സുന്ദരി അവിടെ കളിച്ചും ചിരിച്ചും നടന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. സുന്ദരി ചോദിച്ചു മാൻകുട്ടിയെ, മാൻകുട്ടി മാൻകുട്ടി, ഇതെന്താണോ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നല്ലോ. ആ കൂട്ടത്തിൽ മാൻകുട്ടിയും ഓടാൻ തുടങ്ങി. മാൻകു ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി വേഗം മൂടിപ്പോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നു. സുന്ദരി പേടിച്ചോടി. സുന്ദരി ഓട്ടത്തിനിടെ സുന്ദരി ചോദിച്ചു, നീ കാടിനെ കുറിച്ചുള്ള ഭംഗിയെ കുറിച്ച് പറയുമ്പോൾ അപകടങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്തേ, പരിചയമില്ലാത്തവർ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞിട്ട് സുന്ദരി വീട്ടിലേക്ക് ഓടിപ്പോയി. സുന്ദരിയും കാത്തി വീട്ടുപടിക്കൽ അപ്പു നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോ